രഞ്ജിത്ത്, രഞ്ജിത്ത് രാമചന്ദ്രൻ. രഞ്ജിത്ത്, നമുക്കറിയാം ഈ വയനാട് ഉരുൾപൊട്ടലിന് ശേഷം കഴിഞ്ഞ ദിവസം ഭൂമിക്കടിയിൽ നിന്നുണ്ടായ മുഴക്കവും ശബ്ദവും വീണ്ടും ഒരു ഭൂചലനമാണോ എന്ന സംശയവും ആ പ്രദേശത്ത് പടർത്തിയ ഭീതിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതായത് വയനാട് ഒരു സ്ഥിരം ദുരന്ത മേഖലയാകുന്നു എന്ന ആശങ്കയുണ്ടാവുന്നുണ്ട്. കേരളം ലക്ഷ്യമിടുന്ന പുനർനിർമ്മാണ പദ്ധതികളിൽ വയനാടിൻ്റെ ഈ പ്രകൃതിയാലുണ്ടാകുന്ന ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൂടി കേന്ദ്ര സർക്കാർ പരിഗണിച്ചേക്കാം അല്ലേ? അങ്ങനെയെങ്കിൽ അത് പരിഗണിച്ചുകൊണ്ടുള്ള തുടർ നടപടികളും നീക്കങ്ങളുമായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് കരുതാം. ഇന്നത്തെ ദിവസം എത്ര കണ്ട് നിർണായകമാണ് ഇത്തരം ആലോചനകളിൽ, രഞ്ജിത്ത്? സഹിത, ഇന്നലെ കേന്ദ്ര സംഘം വയനാട്ടിലെത്തി. കേന്ദ്ര സംഘം വയനാടിൻ്റെ ദുരിതബാധിത മേഖലകൾ, വിവിധ മേഖലകൾ സന്ദർശിച്ചത് നമ്മൾ കണ്ടതാണ്. കേരളത്തിൻ്റെ പ്രതിനിധികളും കേന്ദ്ര സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. മന്ത്രിമാരും പല കാര്യങ്ങളും കേന്ദ്ര സംഘത്തെ ബോധ്യപ്പെടുത്താനായി ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. അവിടെയാണ് ഈ 2,000 കോടി രൂപയുടെ ഒരു പാക്കേജ് വയനാടിന് വേണം എന്ന ആവശ്യം കേന്ദ്രത്തോട് ഉന്നയിച്ചത്. ഇവിടെ വയനാടിൻ്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച്, പ്രത്യേകത അനുസരിച്ച് ഇവിടെ തുടർച്ചയായി ഉണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ഒരു വിദഗ്ധ പഠനം വേണം എന്ന ആവശ്യം കൂടി കേന്ദ്ര സംഘം മുന്നോട്ട് വെച്ചത് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു പഠനം, ഇത്തരം ദുരന്തങ്ങളെ അതിജീവിക്കുക, ദുരന്ത ബാധിത മേഖലയിൽ സാധ്യതയുള്ള മേഖലകൾ ഏതൊക്കെയെന്ന് കൃത്യമായി കണ്ടെത്തുക, ഇനി ഇതൊക്കെ മുൻകൂട്ടി പ്രവചിക്കുക. നേരത്തെ സംസ്ഥാന സർക്കാർ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI സംവിധാനമൊക്കെ ഉപയോഗിച്ച് ഇത്തരം ദുരന്ത ബാധിത മേഖലകളിൽ കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തുക എന്നതൊക്കെ വളരെ പ്രധാനമാണ്. കാരണം ഇത്തരം ദുരന്തങ്ങൾ ഇനി വയനാട്ടിൽ ആവർത്തിച്ചുകൂടാ. ഈ പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ് തടയാനാവില്ല. ദുരന്തങ്ങൾ ഉണ്ടായാൽ പോലും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളെ ഇല്ലാതാക്കുക എന്നത് സർക്കാരുകളുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി ബാധ്യതയായി മാറിയിട്ടുണ്ട്. കാരണം അത്രത്തോളം വയനാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചു കഴിഞ്ഞു. ജീവിക്കാനായി പലതരത്തിലുള്ള തൊഴിലെടുത്ത് ഇപ്പറഞ്ഞതുപോലെ ജീവിക്കുന്ന, സ്വന്തമായി അധ്വാനിച്ച് വീടുണ്ടാക്കുന്ന നിരവധി അനവധി ആളുകൾ, അവർ ഈ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, ജീവിതകാലത്തെ സമ്പാദ്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഒരുങ്ങുന്നത് വയനാട്ടിൽ ആവർത്തിച്ചുകൂടാ. സ്വാഭാവികമായും ആ തരത്തിലുള്ള ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വയനാടിന് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതനുസരിച്ചുള്ള ഒരു പാക്കേജ്, ഒരു സാമ്പത്തിക സഹായമാണ് വയനാട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ദുരന്തമുണ്ടായ ഇവിടെ നിന്ന് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് 10-12 കിലോമീറ്റർ അകലെയാണ് ഈ ദുരന്തം സംഭവിച്ചത്. ഈ മേപ്പാടി ജംഗ്ഷനിലാണ് ഞാനുള്ളത്. ഈ ദുരന്തമുണ്ടായ മേപ്പാടി ഈ പ്രദേശങ്ങളിലൊന്നും ഇനി വാസയോഗ്യമാണോ എന്ന കാര്യത്തിലൊക്കെ നമ്മൾ ഇനി സംശയമുണ്ട്. അവിടെ സമാനമായ കാര്യങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വരും. സ്വാഭാവികമായും ഇവരെ ആ തരത്തിൽ അവർക്ക് ജീവനോപാധി തരക്കം നൽകി ഇവരെ പുനരധിവസിപ്പിക്കേണ്ട വലിയ ഒരു ബാധ്യത, വലിയ തരത്തിലുള്ള ഉത്തരവാദിത്വം നമ്മുടെ സർക്കാരുകൾക്കുണ്ട്. അതിനുള്ള സാമ്പത്തിക സഹായം സ്വാഭാവികമായും കേന്ദ്രത്തിൽ നമ്മൾ പ്രതീക്ഷിക്കും. കാരണം കേരളത്തിന് ഒറ്റയ്ക്ക് താങ്ങാവുന്ന ഒരു കാര്യമല്ല ഇത് എന്നുള്ളതാണ്. വയനാട്ടിലേക്ക് ഒരുപാട് സാധനങ്ങൾ പ്രവഹിച്ചിരുന്നു. ഈ പറഞ്ഞതുപോലെ ദുരിതബാധിത മേഖലകളിലേക്കൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സുമനസ്ഥകളായിട്ടുള്ള മലയാളികളും മറ്റ് സംഘടനകളും ഒക്കെ നൽകിയിരുന്നു. പക്ഷേ അതൊക്കെ അന്നത്തെ ആ താൽക്കാലിക ആശ്വാസം എന്നതിനപ്പുറം ഇനി എന്ത് അവരുടെ മുന്നോട്ടുള്ള ജീവിതം എന്ന വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അത് അവർക്ക് പഴയ പോലെ തന്നെ അവരുടെ ജീവിത രീതികൾ ആ തരത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യം ഒരുക്കേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായും സർക്കാരുകൾക്ക് തന്നെയാണ്. അവിടെയാണ് ഈ 2,000 കോടി രൂപയെങ്കിലും വേണം വയനാടിനെ പുനരുദ്ധരിക്കാൻ എന്നുള്ള ആവശ്യം കേരളം കൃത്യമായ പഠനങ്ങളിലൂടെ നൽകിയത്. അത്തരമൊരാവശ്യം തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനോട് ആവശ്യപ്പെടും. പ്രധാനമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായും ഈ ആവശ്യം കുറച്ചുകൂടി ശക്തമായി ഉന്നയിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. ഇന്നെന്തായാലും ഇവിടെ തെരച്ചിലില്ല, ജനകീയ തെരച്ചിലടക്കം ഇന്ന് ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രധാനം. ഈ തെരച്ചിൽ ഇന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസത്തേക്ക് തെരച്ചിൽ ഉണ്ടാവില്ല, നാളെ മുതൽ വീണ്ടും തെരച്ചിൽ തുടങ്ങും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വരുന്ന സമയത്ത് ഏതാണ്ട് 3 മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഇവിടെ ഉണ്ടാകും. അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള ചോപ്പർ M17 ചോപ്പർ അല്പസമയത്തിനകം, ഏതാണ്ട് 10 മിനിറ്റിനകത്തേക്ക് അകം ഈ വയനാടിൻ്റെ മേഖലയിൽ, നേരത്തെ മിഥുൻ നിൽക്കുന്ന കൽപ്പറ്റ ഏരിയയിലേക്ക് എത്തും. പ്രധാനപ്പെട്ട ആളുകളൊക്കെ അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഇവിടെയുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ട്. ബെയിലി പാലത്തിലൂടെ അദ്ദേഹം നടന്നു പോകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിവിധ രക്ഷാസേനകളെ പ്രധാനമന്ത്രി അഭിനന്ദിക്കും.